അതുപോലെ കഴിഞ്ഞ എക്സസൈസിൻ്റെ കണ്ടിന്യൂഷനാണ്. അതുപോലെ ത പോലെ എന്ന് പറഞ്ഞാൽ ഇത്ര എഴുതിയാൽ മതി കേട്ടോ. ഇത് ഫ്രേസാണ്, അല്ലാണ്ട് പി എൽ വവലൊന്നും വേണ്ട, പി എൽ ഹുക്ക് മതി. അതുപോലെ തന്നെ ത ന വലിയ ഉണ്ടോ, ഇതൊക്കെ ഒരുപാട് വരും. വലിയ എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും വരും. വ എൽ ഹുക്ക് വലുതാണ്, വക്രരേഖയ്ക്ക് എൽ ഹുക്ക് വലുതാണ്. വലിയ ഇയ ഇയ ഉയ അയ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതിലിട്ടാണ് ഈ വലിയ. പുഴകളും പി ത്രൂ ദി ലൈനാണ് കേട്ടോ. ഴ പിന്നെ പുഴകൾ കൂടുതലുണ്ട്, ബഹുവചനാണ്. പിന്നെ പുഴകളും ഇവിടെ എഴുതണം, പുഴകളും. വലിയ തിരിച്ചും വാവിന് എൽ ഹുക്ക് വലിയ. തോടുകളും ത ഹ്രസ്വ, അപ്പോൾ തോടായി കഴിഞ്ഞു. കെ എൽ തോടുകളും, തോടുകളും. കടന്ന് ക ഹ്രസ്വമായപ്പോൾ കടന്ന് എന്നായി കഴിഞ്ഞു. കടന്ന് ദിവസേന ദ വാ സ വൃത്തം ന ദിവസേന പല പാ ല പല എബ ഓൺ ദി ലൈൻ പല. പ്രാവശ്യം പി ആറുക്ക് വാ സാവൃത്തം, എന്നിട്ട് ആവശ്യമാണ് പശ്യ മുകളിലേക്കുള്ള ചന്ദ്രക്കലയുടെ അകത്ത് സാവൃത്തം എഴുതണം, അപ്പോഴേ ആവശ്യം നാ ആവുള്ളൂ. പാവപ്പെട്ട ഇതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചോളണം. പാ കഴിഞ്ഞിട്ട് വാഹുക്കാണത്, പാവായി കഴിഞ്ഞു. ഇനി ഈ പാ ഇരിക്കണ ഹ്രസ്വമാണ്, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ടാ വരും അവിടെ. അങ്ങനെ പാവപ്പെട്ട കർഷകർക്ക് കർ പിന്നെ ഷ എന്ന് പറയണത് സർക്കിൾസ് വേണം എഴുതണം, സാവൃത്തം എഴുതണം. കർഷകർ ക ആർഹുക്ക് സാവൃത്തം, പിന്നെ അതിൻ്റെ കൂടെ ആർഹുക്ക് മുകളിലോട്ട് എഴുതണം. ആർഹുക്കും കാണണം സാവൃത്തും കാണണം, അപ്പോഴേ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. കർഷകർക്ക് ഇക്ക് അങ്ങോട്ടും ഉണ്ടോ, ആ ഇങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങോട്ടും ആവായതുകൊണ്ട് എബവ് ദി ലൈൻ, ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ ഈ വവലായതുകൊണ്ട് സ്വരമായതുകൊണ്ട് ത്രൂ ദി ലൈൻ. പോകേണ്ടതായി എത്ര അയ ആയി എന്നൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ, അപ്പം അതൊക്കെ നല്ലോണം പഠിച്ചോളണം. പോകേണ്ട തായി വരും വലതുവശത്തുള്ള ചന്ദ്രക്കല. ഇതേതൊക്കെയാണ് വരണ, കാക മാനാറ. ഇതിനൊക്കെ വാ ശബ്ദം വന്നാൽ വാ രേഖ എഴുതണ്ട, ഈ വലതുവശത്തുള്ള ചന്ദ്രക്കല എഴുതിയാൽ മതി. വരും പിന്നെ ഇവിടെ വേണം സാവൃത്തം, വരും സാവൃത്തമല്ല വൃത്തം. എന്നുള്ളതിന് അങ്ങനെ ഞാന അങ്ങനെ പോകുന്നതിന് ഉന്നതിന് എന്നുള്ളതിന് ഫ്രേസാണ് ഇത്. ഉന്നതിന് ഇതൊക്കെ 200-300 ഭാഗത്തിലെ നമ്പർ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഉന്നതിന് മാത്രമായിട്ട് കുറേ സെൻറ്റൻസൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് നോക്കിയാൽ അറിയാം. നിങ്ങളത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കുമ്പോൾ അറിയാം. പോകുന്നതിന് ഒരു പ്രാവശ്യം, ഒരു പ്രാവശ്യം ഒരിക്കൽ വന്നതാണ്. പി ആറുക്ക് വാ സാവൃത്തം, പിന്നെ മുകളിലേക്കുള്ള ചന്ദ്രക്കല. ഒരാളിൽ നിന്ന്, ഒരു ആളിൽ ല ആളിൽ നിന്ന് ന ഹ്രസ്വ. 10 പൈസ പൈ അതെന്താണ്, ഡിഫ്തോങ് ആണ്. ഐ ഔ ഓയ് ആൻഡ് യു ഡിഫ്തോങ് പഠിച്ചിട്ടുണ്ടല്ലോ, ആ ഐ ആണ്. അപ്പോൾ എബൌ ദി ലൈൻ വേണം പി എഴുതാൻ. മുതൽ മാ തിൽ വക്രരേഖയായതുകൊണ്ട് വലിയ ഹുക്കിടണം. മുതൽ വെള്ളം വാ മുകളിലേക്കുള്ള അല്ല, എന്നിട്ട് ഗുണനചിഹ്നം വെള്ളം
അം ആ സ്ഥലത്താണ് വരണേ. അപ്പോൾ ആ സ്ഥലത്ത് വേണം ഗുണചിഹ്നം ഇടാൻ. കൂടുതലോ കാ ഹ്രസ്വം, അപ്പോൾ കൂടുന്നായി കഴിഞ്ഞു. പിന്നെ തലോ താ എൽഹുക്ക്, തലോ. മഴ മാ എഴുന്നിട്ട് അങ്ങനെ ഴ എഴുതണം. മഴ കൂടുതലോ, ഇപ്പം നമ്മൾ പറഞ്ഞു കൂടുതലോ, അത്ര ഉതിലായി എഴുതണം. ഉള്ള ദിവസങ്ങളിൽ ദാ വാ സാവൃത്തം, ദിവസങ്ങളിലാണ് ബഹുവചനമാണ്. അപ്പോൾ രണ്ട് എഴുതണം, രണ്ട് എഴുതിയിട്ട് ഇല്ല എഴുതണം. രണ്ട് രൂപ വരെ, പിന്നെ വാ വന്നിട്ടുണ്ടാ കണ്ടില്ലേ, ആറിൻ്റെ മുമ്പിലെ വാ വന്നാൽ വാ വരെ. കടത്ത് കാ ഹ്രസ്വമായ കടായി കഴിഞ്ഞു. പിന്നെ ഇത്ത് കടത്ത്. ഫീസായിട്ട് ഫീസെന്ന് എഴുതി, ഫീസിന് ആയിട്ട് ആയിട് ഇതാണ് ആയിട്ട് ടി ആണത് ചെരിഞ്ഞു പോയി നേരാക്കിക്കോളും. ടി ആയിട്ട് വാങ്ങുന്നുണ്ട്. വലതുവശത്തുള്ള ചന്ദ്രക്കല്ല് നമ്മൾ ആറിനെ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാം. കാക മാനാറ വാങ്ങ് ഒന്നുണ്ട് എന്നുള്ളതിൻ്റെ ഫ്രേസാണ് ഇത്. ഒന്നുണ്ട്, ഒന്നില്ല എന്ന് പറഞ്ഞാൽ വാങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചെഴുതണം. ഈ ഫ്രേ ഇത് തിരിച്ച് അടയാളം തിരിച്ചെഴുതിയാൽ വാങ്ങുന്നില്ല, ഇവിടെ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രേസൊക്കെ നമുക്ക് അത്രയും വേഗം സ്പീഡ് എഴുതാൻ പറ്റും. ഓരോ വാക്കുകളും പത്ര വശം വെച്ച് എഴുതുക. ഞാനിപ്പം ഇനി പതുക്കെ വായിക്കാം. അതുപോലെ എഴുതാൻ ശ്രമിക്കൂ. അതുപോലെ തന്നെ, വലിയ പുഴകളും, വലിയ തോടുകളും കടന്ന് ദിവസേന പല പ്രാവശ്യം പാവപ്പെട്ട കർഷകർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടതായി വരും. അങ്ങനെ പോകുന്നതിന് ഉന്നതിന് പ്രൈസാണ് ഒരു പ്രാവശ്യം ഒരാളിൽ നിന്ന് പത്ത് പൈസ മുതൽ വെള്ളം കൂടുതലോ മഴ കൂടുതലോ ഉള്ള ദിവസങ്ങളിൽ രണ്ട് രൂപ വരെ കടത്തു ഫീസായിട്ട് വാങ്ങുന്നുണ്ട്. ഈ ഞാൻ പറഞ്ഞത് വളരെ പതുക്കെയായിട്ട് പറഞ്ഞിരിക്കണേ, കെ ജി ടി പരീക്ഷയ്ക്ക് വരും. ഈ ഫുള്ള് ഞാൻ വായിക്കുന്നതൊക്കെ ടെക്സ്റ്റ് ബുക്ക് അരുൾ സിസ്റ്റം ടെക്സ്റ്റ് ബുക്കിലെ സ്പീഡാണ്, ലാസ്റ്റ് പോർഷനാണ് അതൊക്കെ. 1073 എക്സസൈസ് ഉണ്ട്, അതിലിത് 15-16 ആണ്. ഡെയിലി ഓരോ എക്സസൈസ് വെച്ച് വായിക്കുക. തെങ്ങ് പറഞ്ഞിട്ട് എക്സസൈസ് ഒന്നുണ്ടല്ലോ, അതുകൊണ്ട് ഡെയിലി ഒരെണ്ണമെങ്കിലും ഏത് നോക്കി വായിക്കണം, ഔട്ട്ലൈൻ നോക്കി വേണം വായിക്കാൻ. ഡെയിലി ഒരു സ്പീഡ് നിങ്ങൾ പഴയത്, അപ്പോഴേ നമുക്കിങ്ങനെ റിവിഷൻ നടന്നുകൊണ്ടേ ഇരിക്കുമ്പോഴേ അറിയാത്തതൊക്കെ മനസ്സിലാവുള്ളൂ. ഒരിക്കലും എഴുതിയാൽ പോരാ, 10 പ്രാവശ്യമെങ്കിലും എഴുതണം, എന്നാലേ നമുക്ക് പ്രാക്ടീസ് കിട്ടുള്ളൂ. പിന്നെ ഫ്രേസസൊക്കെയാണ്, ഫ്രേസസിനൊന്നും മാറ്റമില്ല. ഡെയിലി ഒരു 10 ഫ്രേസസ് എഴുതി നോക്കണം. അങ്ങനെ ചെയ്താൽ വളരെ
ഗുണം കിട്ടും വേഗം പഠിക്കാൻ പറ്റും ഏത് സെന്റൻസ് പറഞ്ഞാലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് താങ്ക് യു